അപ്പോൾ മലബന്ധമുണ്ടാകാൻ കാരണം ഇതാണ്. നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ നമുക്ക് ഇതിനൊരു മാജിക്കുണ്ട്. അത് നിങ്ങളുടെ അന്നനാളത്തിനെ വൃത്തിയായി നിലനിർത്തും. വൃത്തിയുള്ള വൻകുടൽ ആരോഗ്യത്തിന് വിലപ്പെട്ടതാണ്. നിങ്ങൾ കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങളോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുള്ളതോ ആണെങ്കിൽ നിങ്ങൾ കൂടുതലായും കഴിക്കുന്നത് വളരെ ജലാംശം കുറഞ്ഞ ഭക്ഷണങ്ങളാണ്. മാംസാഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അതും വളരെ പ്രശ്നമാണ്, കാരണം അത് ശരീരത്തിലൂടെ പതുക്കെയാണ് നീങ്ങുന്നത്. നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിൽ ധാരാളം ജലാംശമുണ്ടാവണം. നിങ്ങളുടെ ശരീരം 70% ജലാംശമാണ്. പച്ചക്കറികളിലെല്ലാം പൊതുവെ 70%-ൽ അധികം ജലാംശമുണ്ട്. പഴങ്ങളിൽ 90% മുകളിൽ ജലാംശമുണ്ട്. നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് പഴങ്ങളും പച്ചക്കറികളും നട്സുകളും മുളപ്പിച്ച ധാന്യങ്ങളും കൊണ്ടുവന്നാൽ ഭക്ഷണത്തിൻ്റെ ദഹനപ്രക്രിയ ഒരു വലിയ പ്രശ്നമാവില്ല. ജലാംശം തീരെയില്ലാത്ത ഉണങ്ങിയ ആഹാര വസ്തുക്കളാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് പഴങ്ങളും പച്ചക്കറികളും നട്സുകളും മുളപ്പിച്ച ധാന്യങ്ങളും ഉൾപ്പെടുത്തിയാൽ അത് താനെ ശരിയായിക്കൊള്ളും. അപ്പോൾ മലബന്ധത്തിൻ്റെ കാരണം ഇതാണ്. നിങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആഹാരത്തിനിടയിൽ മതിയായ ഇടവേള ഉണ്ടെങ്കിൽ, രണ്ടു നേരത്തെ ആഹാരത്തിനിടയിൽ, അപ്പോൾ മലബന്ധമുണ്ടാവില്ല. എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നാൽ അതൊരു പ്രശ്നമാണ്. പരമ്പരാഗതമായി പൊതുവെ നെയ്യാണ് എപ്പോഴും ആദ്യത്തെ ഭക്ഷണമായി കഴിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ദഹനേന്ദ്രിയ മണ്ഡലത്തിൽ നെയ്യ് മുഴുവനായും അയവ് വരുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം കഴിക്കേണ്ടത് നെയ്യാണ്. അപ്പോൾ ആഹാരം അനായാസമായി കടന്നുപോകാൻ അത് സഹായിക്കുന്നു. അതേസമയം നിങ്ങൾ നെയ്യും കാർബോഹൈഡ്രേറ്റ്സും ഒരുമിച്ച് കഴിച്ചാൽ, അല്ലെങ്കിൽ നെയ്യും മധുരവും ഒരുമിച്ച് കഴിച്ചാൽ, അത് കൊഴുപ്പായി ചേരും. പക്ഷേ നിങ്ങൾ നെയ്യ് മാത്രം കഴിച്ചാൽ, അല്ലെങ്കിൽ ചെറിയൊരു ഉരുളയുടെ കൂടെ നെയ്യ് ആദ്യം കഴിക്കുമ്പോൾ അത് ഉള്ളിലൊരു അയവ് സൃഷ്ടിക്കും. അതുകൊണ്ട് നെയ്യ് ശരിയായ രീതിയിൽ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ കുടൽ എപ്പോഴും വൃത്തിയായിരിക്കും, കാരണം അതിൽ ഒന്നും ഒട്ടിയിരിക്കില്ല, ഒന്നും അതിൽ അധികം നേരം തങ്ങി നിൽക്കുകയില്ല. യോഗ സെന്ററിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് വേപ്പിൻ്റെയും മഞ്ഞളിൻ്റെയും ചെറിയ ഉരുളകൾ കഴിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ശരീരവ്യവസ്ഥയിൽ ഇത് ഉളവാക്കുന്ന ഫലത്തിന് പല വശങ്ങളുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ഫലം എന്തെന്നാൽ അത് നിങ്ങളുടെ അന്നനാളത്തിനെ വൃത്തിയായി നിലനിർത്തും. വൃത്തിയാകുമെന്ന് പറയുമ്പോൾ ഈ ഭാഗത്താണ് മറ്റ് ജീവനുകളുടെ സാന്നിധ്യം കൂടുതലായും ഉള്ളത്. അപ്പോൾ ഈ അന്നനാളത്തിനുള്ളിൽ നിരവധി സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. അവരിൽ കൂടുതലും നമ്മുടെ സുഹൃത്തുക്കളാണ്. നാം ജീവിക്കുന്നവർ കാരണമാണ്, നമ്മുടെ ഭക്ഷണം ദഹിക്കുന്നത് അവർ കാരണമാണ്, പല പ്രവൃത്തികളും ശരീരത്തിൽ നടക്കുന്നത് അവർ കാരണമാണ്. എന്നാലും അവരിൽ ചിലത് നമുക്ക് ഹാനികരമാണ്. വേപ്പിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, പ്രത്യേകിച്ചും അത് മഞ്ഞളിൻ്റെ കൂടെ കഴിക്കുമ്പോൾ, ഇവ രണ്ടും ഒരുമിച്ച് കഴിച്ചാൽ ശരീരത്തിന് പൊതുവെ ആവശ്യമല്ലാത്ത വസ്തുക്കൾ, ശരീരത്തിന് ഹാനികരമായേക്കാവുന്ന വസ്തുക്കൾ, ഏതെങ്കിലും പാരാസൈറ്റുകൾ ഉണ്ടെങ്കിൽ അവ, ഇവയെല്ലാം പുറത്താക്കപ്പെടും. വൃത്തിയുള്ള വൻകുടൽ ആരോഗ്യത്തിന് വളരെ വിലപ്പെട്ടതാണ്. പാലുൽപ്പന്നങ്ങളിൽ ഒരുതരം എൻസൈമുകളുണ്ട്. അവ ഇക്കാലത്ത് ഒരുതരം ടെക്സ്റ്റൈൽ പശ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു. ഇവ വെള്ളത്തിൽ അലിയുകയില്ല. നിങ്ങൾ ധാരാളം പാലുൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ കുടലിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അനായാസമായി പുറത്തു പോകേണ്ട മാലിന്യങ്ങൾ അവിടെ തന്നെ തങ്ങി നിൽക്കും. ഇതൊരു അത്ഭുതകരമായ മൂന്ന് ഫലങ്ങളാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ അവ കൃത്യമായ അളവിൽ ചേർത്താൽ ത്രിഫല,
അവ കുറച്ച് വെള്ളമോ പാലോ തേനോ മറ്റെന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരവ്യവസ്ഥ വൃത്തിയാക്കപ്പെടും. ഇനി ഇതൊന്നും ലഭ്യമല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഞങ്ങൾക്ക് മറ്റൊരു മാജിക് ഉണ്ട്, അതാണ് ആവണക്കണ്ണ. വളരെ കുറച്ച് മതി, അരസ്പൂൺ ആവണക്കണ്ണ എന്നും രാത്രിയിൽ ചൂടാക്കി കഴിക്കുക. വെള്ളത്തിലോ പാലിലോ ചേർത്ത് കുടിക്കുക. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കുടൽ എപ്പോഴും വൃത്തിയായിരിക്കുന്നത്. നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ ഇന്ന് ഡോക്ടർമാരും ഇതിനോട് യോജിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കുന്നതും താഴെ ഇവിടെ സംഭവിക്കുന്നതും ബന്ധപ്പെട്ടിരിക്കുന്നു. യോഗയിൽ ഇതെപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടെ വികാരത്തിലും ചിന്തയിലും നിങ്ങൾക്ക് തടസ്സമുണ്ടായാൽ സ്വാഭാവികമായി താഴെയും നിങ്ങൾക്ക് തടസ്സമുണ്ടാകും. നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് നിങ്ങളുടെ തലച്ചോറും വയറും ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്? കാരണം നിങ്ങളിവിടെ മുകളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്വാഭാവികമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറയെ ബാധിക്കുന്നതാണ്. മൂലാധാരം ബാധിക്കപ്പെടുകയാണ് നിങ്ങളുടെ തലയ്ക്കുള്ളിൽ നടക്കുന്ന അസംബന്ധങ്ങൾ കാരണം. നിങ്ങൾക്ക് ഭയമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വയറിളക്കവും ഉണ്ടാകും, അല്ലെങ്കിൽ മലബന്ധം. അതാണ് പേടിത്തൂറി എന്ന് പറയുന്നത്. ഒന്നുകിൽ അത് അനുയോജ്യമല്ലാത്ത സമയത്ത് പുറത്തു പോകും, അല്ലെങ്കിൽ അത് പിടിച്ചു വയ്ക്കപ്പെടും. രണ്ട് രീതിയിൽ നിങ്ങൾ പേടിത്തൂറിയാണ്. രണ്ട് രീതിയിലും നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കുന്നതും താഴെ സംഭവിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ട്.